കൊല്ലത്ത് ജവാന് നേരെ ക്രൂരത കാട്ടി പി എഫ് ഐ ഭീകരർ മർദ്ദിച്ച മുതുകിൽ പി എഫ് ഐ എന്നെഴുതി. ഇപ്പോൾ ജവാനെ കടയ്ക്കൽ പോലീസ് ഹവിൽദാർ ഷൈനുമായി തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, മറ്റ് വിശദാംശങ്ങൾ? റോണി, ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് കൊല്ലം കടയ്ക്കൽ ജവാന് മർദ്ദനമേറ്റ റബ്ബർ തോട്ടത്തിലാണ്. ഈ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ഇന്നലെ രാത്രി 11 മണിയോടെ ഹവിൽദാർ ഷൈൻ മർദ്ദനമേൽക്കുന്നത്. മർദ്ദനമേറ്റിന് ശേഷം ആശുപത്രിയിൽ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ മുതുകത്ത് പി എഫ് ഐ എന്ന പച്ചമഷി കൊണ്ട് എഴുതിയ രീതിയിൽ കണ്ടെത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കടയ്ക്കൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഹവിൽദാർ ഷൈനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് മർദ്ദനമേറ്റ ആ ഒരു പ്രദേശത്ത് നിർത്തി തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നും ആ ഉദ്യോഗസ്ഥരെത്തി. കൊല്ലം കടയ്ക്കലിൽ ജവാന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഹവിൽദാർ ഷൈനുമായി പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ടിൻഡു, തുടരാം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റാണ് നിലവിലിപ്പോൾ ഷൈനിലെ അടുത്ത സുഹൃത്ത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് പോവുക. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് വിളിക്കുന്നത് നിലവിലിപ്പോൾ പോലീസുമായിട്ട് സഹകരിക്കുക, പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടിയതിനു ശേഷം അതുമായി മുന്നോട്ട് പോകാം. നിലവിലെന്തായാലും ഷൈൻ നിലവിൽ ഇന്ന് അദ്ദേഹം ജോലിക്ക് തിരിച്ചു കയറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തിരിച്ചു കയറാൻ പറ്റത്ത് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇതൊരു വിജനമായ നേരത്തെ അദ്ദേഹം രാവിലെ നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിജനമായ പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി 11 മണിയോടെ കൂടി അദ്ദേഹം ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞു വരുമ്പോഴായിരുന്നു വഴി രണ്ടുപേർ നിൽക്കുന്നതും. അപ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ റബ്ബർ വിളയിൽ ഒരു റബ്ബർ തോട്ടത്തിൽ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ വീണ് കിടക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നത്. അങ്ങനെ ആ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചത് കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം ഈ റബ്ബർ തോട്ടത്തിലേക്ക് വരുന്നതും. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ കൈ പുറകിലേക്ക് വലിച്ചു പിടിച്ചതിനു ശേഷം മർദ്ദിക്കുകയും പിന്നെ തുടർന്ന് മുതുകത്ത എന്തോ എഴുതുന്നത് പോലെ തോന്നിയിരുന്നു. പക്ഷേ അതിനു ശേഷം മർദ്ദിക്കുകയും പിന്നെ തുടർന്ന് മുതുകത്ത എന്തോ എഴുതുന്നത് പോലെ തോന്നിയിരുന്നു. പക്ഷേ മുതുകത്ത് എന്തോ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലായി സുഹൃത്ത് ഈ പി എഫ് ഐ എന്ന് കാണുന്നതും അത് പിന്നീട് ആ ആശുപത്രിയിലേക്ക് പോകുന്നതും നല്ല രാത്രി തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ശരി ടിൻഡു. കൊല്ലം കടയ്ക്കലിൽ സൈനികന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഹവിൽദാർ ഷൈനുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയാണ്.